അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്താ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്. മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എടുത്തേ വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ്. ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി, ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും. അങ്ങനെ ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അഫ്സർ എന്ന് പറയുന്ന പയ്യൻ ഇപ്പൊ എയറിലാണ് അല്ലെ? എന്താണ് ഏതാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ബിഗ് ബോസിലേക്ക് ഗെയിം കളിക്കാൻ പോകുന്നു. അവിടെ എത്തിയതിനു ശേഷം ഗബ്രി എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ ഡേ 2 തൊട്ട് തന്നെ ലവ് ഫ്രണ്ട്ഷിപ്പ് കോംബോ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഇവർ സുഹൃത്താണോ അതോ കാമുകി കാമുകന്മാരാണോ എന്നുള്ള കൺഫ്യൂഷൻ ഇട്ട് തരുന്ന രീതി. സ്വാഭാവികമായിട്ടും ആളുകൾ അത് ഇഷ്ടപ്പെടുന്നതിന് പകരം നന്നായി വെറുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്ന എന്താ, അവർക്കെതിരെ ഫുള്ളും തെറിവിളിയും കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെ? അവരുടെ പേര് കണ്ട ആൾക്കാർ തെറിവിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഇവർ ജയിച്ചു തന്നെയാണ് കാരണം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ജാസ്മിൻ ഒരിക്കലും ഗബ്രിനോട് പറയുന്നത് എനിക്ക് എന്നെ അഫ്സരാക്കാനെ കാണണം, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റിംഗ് ആണെന്നുള്ള തരത്തിൽ. അതോടുകൂടി ആളുകൾ ആ പേര് നോട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഓക്കെ അഫ്സൽ അല്ലെ. അത് കഴിഞ്ഞ് ജാസ്മിൻ എന്താക്കാണ് ഒരിക്കലും ശ്രീദിനോട് രശ്മിനോടും പറയാണ്. എന്താണ് പറയുന്നത്? എന്റെ കല്യാണം ഉറപ്പിച്ചതാണ്, പെണ്ണ് വന്ന് കണ്ടതാണ്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളത്. അപ്പൊ അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ലവ് ആണോ അറേഞ്ചഡ് ആണെന്നുള്ളത്. അപ്പൊ അന്നേരം ജാസ്മിൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് അറേഞ്ചഡ് ആണെന്നുള്ളത്. ഇതോടെ ആളുകളുടെ മനസ്സിൽ ഈ അഫ്സൽ എന്ന് പറയുന്ന പേര് നല്ല രീതിയിൽ പതിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, ആ പേര് തപ്പി പിടിച്ച ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്യായിരുന്നു ആര് ഈ അഫ്സലിനെ. അങ്ങനെ ആ പയ്യൻ എന്താക്കി, നിക്കക്കളില്ലാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഈ പയ്യൻ എന്ത് ചെയ്തു, വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനൽ വന്നിട്ട് വോയിസ് ആയിട്ട് അവന് പലയുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്, 11 മിനിറ്റോളം ഉണ്ട് ആ വീഡിയോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത്? ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാണെങ്കിൽ ഒരു കാരണവശാലും തന്റെ പേര് പുറത്തേക്ക് ഇടരുത് എന്നുള്ളതാണ്. ഈ കാര്യം ജാസ്മിന് പ്രോമിസ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അതേ ജാസ്മിന് വായി തന്നെ അഫ്സലിന്റെ പേര് വന്നു എന്നുള്ളതാണ്. പിന്നെ രശ്മിനോടും ശ്രീധുവിനോടും പറഞ്ഞ കാര്യം കല്യാണം ഉറപ്പിച്ചത് അറേഞ്ചഡ് ആണെന്നുള്ള രീതിയിൽ, അത് പച്ച കള്ളമാണ്. അഫ്സലും ജാസ്മിനും തമ്മിൽ കുറച്ചു കാലം പ്രണയത്തിലായിരുന്നു, ഭയങ്കര ഡീപ്പ് പ്രണയമായിരുന്നു എന്നുള്ളതാണ് അഫ്സൽ പറഞ്ഞു വെക്കുന്നത്. ആ പ്രണയത്തിന് ശേഷം വീട്ടിൽ സംസാരിച്ചിട്ടാണ് കല്യാണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതും പച്ച കള്ളമായിരുന്നു എന്നുള്ളതാണ് അഫ്സൽ സമർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അഫ്സലിന്റെ കാര്യം ലവ് മാരേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സംസാരം വരുമല്ലോ. പുറത്തൊരുത്തരുമായി പ്രണയിച്ച് നടന്നിട്ട് ഇവിടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവനെ ചീറ്റ് ചെയ്യാണെന്നുള്ളത്, ചിലപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അറേഞ്ച്ഡ് ആണെന്നുള്ളത് ജാസ്മിൻ പറഞ്ഞു വെച്ചത്. ജാസ്മിന്റെ ഓരോരോ ബുദ്ധികളെ പിന്നീട് അഫ്സൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് പലരും തന്നോട് ചോദിക്കാൻ തുടങ്ങിയെന്നുള്ളത് അത് അൾട്ടിമേറ്റ്ലി തന്നെയും ജാസ്മിന്റെ കുടുംബത്തെയും നല്ല രീതിയിൽ ബാധിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഉറപ്പിച്ച് പെണ്ണ് കാലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ജാസ്മിന്റെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയുള്ള കാണിച്ചു കൂട്ടലുകൾ എത്രത്തോളം പുള്ളിക്കാരൻ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്നാലും അവന്ന് കണ്ടോക്കാം. പക്ഷേ ഇതിപ്പം എക്സ്ട്രീം ആകുന്നൊരു സംഭവമാണ്, കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട്, അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട്, അവളുടെ ഫാമിലിക്കൊരു ഇതുണ്ട്. അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരു ഇപ്പം കറൻ്റ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്, കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല, അതൊരു ലവ് മാരേജ് തന്നെയാണ്, ലവ് കം അറേഞ്ച്ഡ് ആണ്. അത് അവൾക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടില്ല, കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്താ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്. ആ ബെസ്റ്റ്. അപ്പൊ ജാസ്മിന്റെ നിർബന്ധ പ്രകാരമാണ് കല്യാണം ഉറപ്പിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ജാസ്മിൻ പോയത് അല്ലെ? ഇങ്ങനെയൊക്കെ വാശി പിടിച്ച് കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു പെണ്ണ് ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളാണോ ജാസ്മിൻ അവിടെ പോയി കാണിച്ചു കൂട്ടിയത്? നിങ്ങൾ തന്നെ ഒന്ന് പറ അറ്റ്ലീസ്റ്റ് ആ കല്യാണം ഉറപ്പിച്ചവനോട് ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും കാണിക്കേണ്ടേ? സി, നമ്മളൊരാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന സമയത്ത് ആദ്യം ചിന്തിക്കേണ്ട എന്താണ്? നമ്മുടെ കാരണം ആ വ്യക്തിക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ? അത് ഒരു ജാസ്മിനോട് മറന്നു എന്നുള്ളതാണ്. കേറി വന്ന ഉടനെ തന്നെ ഒരു പേരൻ തിരഞ്ഞെടുത്ത് അവിടുന്ന് തുടങ്ങി ലവ് ഫ്രണ്ട്ഷിപ്പ് കോംബോ. എന്തൊരു മോശം പരിപാടിയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ജാസ്മിൻ നിർബന്ധിച്ച് കല്യാണം ഉറപ്പിച്ചതിന് പിന്നിൽ അജണ്ട ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? കാരണം ഇൻ കേസ് എന്തെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിട്ട് എന്തെങ്കിലും കാരണവശാൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്ത് പോകാനോ? കല്യാണം ഉറപ്പിക്കുമ്പോൾ എന്താണ്, അതൊരു ത്രെട്ടാണ്. അപ്പൊ സ്വാഭാവികം പെട്ടെന്ന് ഇങ്ങോട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ മനസ്സിൽ മുൻകൂട്ടി കണ്ടിട്ടാണോ ജാസ്മിൻ കല്യാണം ഉറപ്പിച്ച് നേരെ ബിഗ് ബോസിലേക്ക് കയറി പോയത്? അല്ല, ജാസ്മിനെ മനസ്സിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. ബിഗ് ബോസിനാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലല്ല, ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട്, അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും. പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംബോസ് വരാൻ, അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും, അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു, ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു.
അവൾ എന്റെ പേര് അവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ. അതെ, പറഞ്ഞ വാക്ക് അതുപോലെ ജാസ്മിൻ പാലിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കോമ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. രണ്ടു ദിവസം കൊണ്ട് എന്നെ കോമ ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്തൊരു അനുസരണമുള്ള കുട്ടി അല്ലേ, എന്തൊരു ബഹുമാനമുള്ള കുട്ടി, എന്തൊരു വാല്യൂ റെസ്പെക്റ്റ് ആണ് കെട്ടമാണ് അതിന് കൊടുക്കണമെന്ന് നോക്കി നിങ്ങൾ. ശരിക്കും എനിക്ക് അഫ്സലിനെ കുറിച്ച് ആലോചിച്ചിട്ട് പരിതാപമാണ് തോന്നിപ്പോകുന്നത്. കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി, കല്യാണം മുറിപ്പിച്ച പെണ്ണ് ബിഗ് ബോസ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്നു കഴിഞ്ഞിട്ട് വേറൊരുത്തരുമായി കെട്ടിപ്പിടിക്കണമെന്ന് ഉമ്മ വെക്കണമൊക്കെ കാണേണ്ടി വരിക എന്ന് പറയുന്നത് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ഇതിപ്പോൾ അവളാഴ്ച തുടങ്ങി വെച്ചതാണ് അല്ലേ. ഇനി പ്രായത്തിന്റെ പക്വത കുറവുണ്ടാണ്, അല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും വളരെ മോശം എനിക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളൂ. എനിവേ, ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് പലരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും അല്ലേ, എന്താണ് ആ ചോദ്യം? ഇപ്പൊ ജാസ്മിൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയല്ലോ, സ്വാഭാവികമായിട്ട് തന്റെ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ അഫ്സൽ ഇതിനെന്ത് തീരുമാനം എടുത്തു കാണും? ജാസ്മിനായുള്ള ബന്ധം ഉപേക്ഷിക്കാനാണോ തീരുമാനം, അതല്ലെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ കണ്ടിട്ടും വീണ്ടും ജാസ്മിനായി മുന്നോട്ട് പോകാനാണോ തീരുമാനം എന്നുള്ളത്? നമുക്ക് എന്തായാലും അഫ്സൽ ആ തീരുമാനം ഒന്ന് കണ്ടോക്കാം. അത് എനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല, അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാരണം കുറെ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട്. അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിന് ഡിസിഷൻ എന്താണെങ്കിലും ശരി, അത് ഞാനായാലും അല്ലെങ്കിൽ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം. പക്ഷെ ഇത്രയും മോശം സ്ഥിതിയിൽ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ പല ഗെയിം എലിമെൻസും എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. കാരണം അതങ്ങനെയല്ല, അവളങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. കാരണം പല എലിമെൻസ് അവൾ കാണിക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം എനിക്കറിയില്ല, ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാരെന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോകാത്തത് അവൾ പോകുന്ന മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളിടത്തെ വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ്. ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി, ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവൾ വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല. ഓക്കെ, ഇതിപ്പോ കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നത് എന്തായിരിക്കും, ഇവനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ അഫ്സൽ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് അഫ്സൽ ഏറെ കയറാനുള്ള പ്രധാന കാരണം. പലരും ഈ വീഡിയോ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത്രയൊക്കെ കണ്ടിട്ടും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത് കണ്ടിട്ടും നിനക്ക് എന്തൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തുള്ള രീതിയിൽ, നിപ്പോഴും വായ്പുണ്ടിനെ പോലെ നടക്കാന്നുള്ള രീതിയിൽ, നിന്നെ നട്ടല എവിടെ എന്നുള്ള രീതിയിൽ, ഇത്തരം ചോദ്യങ്ങളാണ് അഫ്സലിനെതിരെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു കുറ്റം പറയാനും പറ്റില്ല. കാരണം ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവള് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് യുക്തിക്കനുസരിച്ച് ഒരു തീരുമാനം നമുക്ക് അപ്പത്തന്നെ എടുക്കാമല്ലോ അല്ലേ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗഡ്സ് എന്ന് പറയുന്നത്. ആ ഗഡ്സ് അഫ്സൽ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ വരുന്നത്. എനിവേ, അത് കഴിഞ്ഞ് അഫ്സൽ ഗബ്രീനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അവിടെയും അഫ്സലിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാനറിസം, അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ്. പക്ഷെ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസം ഉണ്ട്. അത് എന്തുദ്ദേശിച്ചിട്ടാണ്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ്, എനിക്കത് വളരെ ജെന്യുവൻ ആയിട്ട് തോന്നുന്നില്ല. അത് അവൻ എന്തിനാണ്, കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ്, കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നൊരു സംഭവമാണ് ഇതൊക്കെ. അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈപിടിച്ച് കിസ് ചെയ്യുന്നു, വീണ്ടും കൈപിടിച്ച് കിസ് ചെയ്യുന്നു. ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ്, ജാസ്മിന്റെ സൈഡിൽ നിന്ന് തിരിച്ചു പോകുന്നില്ല ഒന്നും. ഓ ഇല്ല ഇല്ല, ജാസ്മിൻ ഒന്നും ചെയ്യില്ല, ചെയ്യണം മൊത്തം ഗബ്രിയാണ് അല്ലേ. ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് അഫ്സലിനോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്. സി ഗബ്രി അവളെ കിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് നിന്ന് കൊടുത്തത് അവളല്ലേ, ആ നിന്ന് കൊടുക്കുന്നൊരു ആക്ഷനാണ്. ഗബ്രി കിസ് ചെയ്യാൻ വരുന്ന സമയത്ത് അവൾക്ക് പറയാമായിരുന്നല്ലോ പുറത്ത് എനിക്ക് വേണ്ടി ഒരാൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്, അയാളെനിക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കിസ് ചെയ്യരുത് എന്നുള്ളത് അവൾക്ക് അവിടെ വിലക്കാലോ. ഒരു തവണ ഇങ്ങനെ വിലക്കി കഴിഞ്ഞ പിന്നെ ഗബ്രി വരത്തിയില്ല എന്നുള്ളതാണ്. ഇത് ഓരോ തവണ ഗബ്രി വന്ന് കിസ് ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്കാരി ഇതിന്ന് സുഖിക്കുകയാണ് ചെയ്തത് അല്ലേ, അത് നമ്മൾ കണ്ടതാണല്ലോ ഇവരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഗബ്രി ചെയ്തതാണ് അവിടെ നിരപരാധിയാണെന്നുള്ള ലെവലിൽ പറയുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ ഗബ്രിയും ജാസ്മിനും ഒരുപോലെ കുറ്റവാളികളാണ്, രണ്ടുപേരും ഇതിൽ ഒരുപോലെ ഇൻവോൾവഡ് ആണെന്നുള്ളതാണ്. ഒരാൾ പോകും മറ്റാൾ വലിയ ക്രൂരനൊന്നുമില്ല, രണ്ടാൾ ഒരുപോലാണ്. ഒരിക്കലും നിന്ന് കൊടുക്കാതെ ഒരാണും ഒരു പെണ്ണിനെ കിസ് ചെയ്യില്ല, അതും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്. എല്ലാത്തിനും വലുതൊരു പെണ്ണിന്റെ കൺസെന്റ് ആണ് അല്ലെ. ഒരു പെണ്ണ് കിസ് ചെയ്യാൻ വേണ്ടി കൺസെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു തരം ആക്ഷനാണ്, അതിൽ വേറെ വർത്താനൊന്നുമില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ കണ്ടിന്യൂഷനാണ് കാര്യം. എന്തായാലും ഈ വോയിസ് പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അഫ്സലിന് നെഗറ്റീവായി എന്നുള്ളതാണ്. പണ്ട് ജാസ്മിൻ ഉപ്പ് രംഗത്ത് വന്ന മാതിരി. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ എന്ത് സംഭവിച്ചു, ഒരുപാട് ആളുകൾ അഫ്സലിനെ തെരഞ്ഞു പിടിച്ച് തെറി പറയാൻ തുടങ്ങിയതാണ്. ഞാൻ അവസാനം ഗതി കേട്ട അഫ്സൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, അതിന്റെ മലയാളം ഇങ്ങനെയാണ്. ഞാൻ ജാസ്മിനെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ നൽകിയതിന്റെ വോയിസ് ക്ലിപ്പ് കേട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ വോയിസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വരട്ടെ, എനിക്ക് അവളോട് കുറച്ച് സീരിയസ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്? അവൾ എനിക്ക് നൽകിയ പ്രോമിസിനെ കുറിച്ചും എന്റെ പേര് ബിഗ് ബോസിലേക്ക് വലിച്ചു ചേച്ചതിനെ കുറിച്ചും. അവളായിട്ടാണ് എന്റെ പേര് ബിഗ് ബോസിൽ വലിച്ചു ചേച്ചത് അല്ലേ, പാർട്ണർ എന്ന പേരിൽ.
അപ്പൊ എനിക്ക് മുഖത്തോട് മുഖം നോക്കി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നിട്ട് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും നന്നായി അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ബിഗ് ബോസ് ഡ്രാമ എന്റെയും എന്റെ കുടുംബത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവളും ആ കോയും തമ്മിലുള്ള ഗെയിം പ്ലെയർ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അവർ ചെയ്യുന്ന ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും മാനേഴ്സും ആണെങ്കിലും വളരെ തെറ്റാണ്. എല്ലാ ഫ്രണ്ട്ഷിപ്പിനും ഒരു അതിർ വരുമ്പോൾ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ എന്നുകൊണ്ട് അവൾ കാണിച്ചു കൂട്ടുന്ന മാനേഴ്സ് എത്തി എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുന്ന ഒരാളെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ ഒരിക്കലും എന്റെ ഫ്രസ്ട്രേഷനോ എന്റെ ദേഷ്യം അവിടെ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒരു റെസ്പെക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കരുതി അവൾ ചെയ്ത് കൂട്ടുന്നതിലെല്ലാം ഞാൻ ഓക്കെ ആണെന്നല്ല അർത്ഥം. എന്നാണ് പുള്ളിക്കാരൻ അവിടെ കുറിച്ചിട്ടത്. ഇതിൽ നിന്ന് വ്യക്തമാണ്, ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരൻ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നുള്ളത് അതവിടെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ പലരുടെയും ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയെന്നുള്ളത്. ഈ അനാവശ്യമായി ജാസ്മിന് പേരും പറഞ്ഞ് അഫ്സലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നടത്തണം. കാരണം ഇത് അത്ര നല്ല പരിപാടിയല്ല. ആ പയ്യൻ ആകെ ചെയ്ത കാര്യം എന്താ, അവളായിട്ട് ഒന്ന് പ്രണയിച്ച് അവളായിട്ട് കല്യാണം ഉറപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ന് കരുതി അവൾ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യത്തിനും ഇവര് മറുപടി പറയണമെന്നുണ്ടോ? ഒരിക്കലുമല്ല. ജാസ്മിൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിനോട് പോയി ചോദിക്കണം, അതല്ലാണ്ട് ഈ പയ്യനോടല്ല പോയി ചോദിക്കണത്. ഇവനിതിൽ എന്ത് തെറ്റാ ചെയ്തത്? അവളായിട്ട് കല്യാണം ഉറപ്പിച്ചു എന്ന് കരുതി അവള് കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ചുമതല ഇവൻ വഹിക്കണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. സി ഇവനക്കൊരു ജീവിതമുണ്ട്. ഇപ്പൊ ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് ബ്രേക്കപ്പ് ആയാലും ഇല്ലെങ്കിലും ഇവന് നാളെ ജീവിക്കേണ്ട ഇവിടെ. ഇനി ബ്രേക്കപ്പ് ആയാണെങ്കിൽ തന്നെ ഇവന് നാളെ മറ്റൊരു പെണ്ണ് വേണ്ടേ? ഇവന് മറ്റൊരു പെണ്ണ് കിട്ടാത്ത തരത്തിലാണ് നിങ്ങൾ ഈ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നത്. ഭയങ്കര ഓവറാണ്, ഇത് നിർത്തണം എന്നുള്ളതാണ്. ദയവ് ചെയ്ത് അഫ്സലിനെ അഫ്സലിനെ വൈക്കി വിടുക എന്നുള്ളതാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ജാസ്മിനോട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ജാസ്മിനടുത്ത് പോയി തീർത്തോളൂ. ദാറ്റ്സ് ഇറ്റ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പൊരുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.